നമസ്കാരം. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ 2-ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങളുമായി ബന്ധപ്പെടുന്ന എക്സസൈസ് 1-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഇപ്രകാരമാണ്. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാംഗിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാംഗിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി മലയാള മീഡിയക്കാരുടെ ചോദ്യം ഇപ്രകാരമാണ് പറയുന്നത്. ചിത്രത്തിലെ ത്രികോണങ്ങളുടെ താഴത്തെ വശം വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിന്റെയും മേൽമൂല വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് കണ്ടുപിടിക്കും. ആ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അക്ഷരങ്ങളൊക്കെ വെച്ച് അതിന്റെ പേരൊക്കെ കൊടുത്ത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതായത് ഈ എ ബി എന്ന് പറയുന്ന താഴത്തെ വശം നിങ്ങൾ കണ്ടല്ലോ, ഒപ്പം മുകളിലുള്ള വെർട്ടീസസിന് ശീർഷങ്ങൾക്ക് സി ഡി ഇ എന്നിങ്ങനെ പേര് കൊടുത്തു. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് എ സി ബി, എ ഡി ബി, എ ഇ ബി എന്നീ മൂന്ന് ട്രയാംഗിളുകൾ, മൂന്ന് ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മൂന്ന് ത്രികോണങ്ങളുടെയും ഈ മൂന്ന് ട്രയാംഗിൾസിന്റെയും പാദം ബേസ് ഒരാൾ തന്നെയാണ്, അത് നമ്മുടെ എ ബി ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ ഈ എ ബിയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട്, എന്ന് വെച്ചാൽ എ ബിയുടെ മിഡ് പോയിന്റ് മധ്യബിന്ദു സെന്റർ ആക്കി കേന്ദ്രമാക്കി, അതായത് അവിടോട്ട് ഒരു കോമ്പസിന് മുന കുത്തി പെൻസിലിന്റെ മുന എയിലോ ബിയിലോ കൊണ്ടുവന്ന് വെച്ച് നമ്മളൊരു സർക്കിൾ, ഒരു വൃത്തം വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുന്ന സർക്കിളിൽ, വൃത്തത്തിൽ സിയുടെ പൊസിഷൻ, സ്ഥാനം എവിടായിരിക്കും, ഡിയുടെ പൊസിഷൻ, ഡിയുടെ സ്ഥാനം എവിടായിരിക്കും, ഇയുടെ പൊസിഷൻ, ഇയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇവിടെ നോക്കിയിരിക്കാം, സിയിലുണ്ടായിരിക്കുന്ന ആംഗിൾ 110 ഡിഗ്രി ആണെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന് അകത്തായിരിക്കും. ഡിയിലുണ്ടായിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പാഠത്തിലെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ച 4 നോട്ടുകൾ അനുസരിച്ച് നമുക്ക് ഉറപ്പിച്ചു പറയാം, ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിൽ തന്നെ ആയിരിക്കും. മൂന്നാമത്തെ ഇ എന്ന് പറയുന്ന കോണ് ആംഗിള് 70 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് 100% ഉറപ്പിച്ചു പറയാം, ദ പോയിന്റ് ഇ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, ഈ എന്ന ബിന്ദു വൃത്തത്തിന് പുറത്താണ്. അപ്പോ ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത എക്സസൈസ് 1-ലെ 1-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.